അയ്യോ, ഗ്യാസ് തീർന്നല്ലോ. രൺവി, മോനെ രൺവി, ഇവൻ ഇതെവിടെ പോയതാ? എന്നാ പിന്നെ ഞാൻ തന്നെ അങ്ങ് മാറ്റാം. രത്നേ, ആ ഇതെന്താ? നീ എന്തിനാ ഈ സിലിണ്ടർ പൊക്കിയെടുത്ത മോളെ? എന്തെയ്യാനാ, രൺവി പുറത്തോട്ട് എങ്ങാണ്ട് പോയിരിക്ക. രൺവി പോയെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഞാനും പിള്ളേരും എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നെ നിനക്ക് വിളിക്കായിരുന്നല്ലോ. നീ എന്തിനാ ഇത് ഒറ്റയ്ക്ക് പൊക്കിയെടുത്തത്? ഭാരമൊന്നും പൊക്കരുതെന്ന് ഡോക്ടർ നിന്നോട് ഓരോ പ്രാവശ്യം കാണുമ്പോഴും പറയാറുള്ളതല്ലേ. പിന്നെന്തിനാ നീ ഇതിപ്പോ ചെയ്തത്? അയ്യോ, എന്നോടൊന്ന് ക്ഷമിക്കും ജയിച്ചി. ഈ ഒരു പ്രാവശ്യത്തേക്കല്ലേ, ഗ്യാസ് മാറ്റിയാ പെട്ടെന്ന് ജോലി തരുമല്ലോ. മോളെ രത്നേ, എത്ര നാളാ ഇങ്ങനെ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നു? നിനക്കൊരു ക്ഷീണമില്ലേ മോളെ? ഇതൊക്കെ ഇപ്പൊ ഒരു ശീലമായില്ലേ ചേച്ചി? ശീലത്തിന്റെ കാര്യം അങ്ങനെയാ മോളെ. ഭാരം പൊക്കിയെടുക്കാൻ തോളിന് എപ്പോഴും ശക്തി ഉണ്ടാവും. അതിനർത്ഥം ആ ഭാരം കൊണ്ട് അവിടെ ഒരു മുറിവുണ്ടാക്കി വെക്കണമെന്നല്ല. സത്യം പറയട്ടെ ചേച്ചി, ഈ ഭാരം കൊണ്ട് എനിക്കൊരു മുറിവും ഉണ്ടാവില്ല. ഇപ്പൊ നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഒന്നും ഒറ്റയ്ക്കായാലുണ്ടല്ലോ, എല്ലാം നിനക്ക് മനസ്സിലാവും. അതുകൊണ്ടാ മോളെ ഞാൻ പറയുന്നേ. നീ രത്നമോളെ, മോളെ നീ ഒരു കല്യാണം കഴിക്കുക. ഇനിയെങ്കിലും മോളെ നിനക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം തുടങ്ങണം. ജയിച്ചി, ജയിച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? കല്യാണം കഴിക്കാനുള്ള പ്രായമാണോ എനിക്ക്? രത്നമോളെ, ഇരുട്ട് പരക്കുമ്പോഴല്ലേ വിളക്കിന്റെയും പ്രകാശത്തിന്റെയും ആവശ്യം ഉണ്ടാവുക. ഉത്തരവാദിത്വങ്ങളൊക്കെ നിവർത്തിച്ച് കഴിയുമ്പോ നീ ഒറ്റപ്പെടും. അന്നേ അതിന്റെ വേദന നിനക്ക് മനസ്സിലാവും. ഇപ്പൊ തന്നെ കണ്ടോ, നാളെ വീരപ്പണ്ട് കല്യാണം കഴിച്ച് അവളുടെ വീട്ടിലേക്ക് പോവും. കുഞ്ഞമ്പിളിയും ഗുഞ്ചനും ആണെങ്കിൽ നഗരത്തിൽ എവിടെയെങ്കിലും ചേക്കേറില്ലേ? എന്റെ കാര്യം നോക്കണ്ട, റബ്ബിന്റെ വിളിയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയില്ലേ. ആ വിളി വന്നാ പിന്നെ പോവാണ്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ നീ ഒരു കല്യാണം കഴിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഞങ്ങളെല്ലാവരും പോയി കഴിയുമ്പോ ഒറ്റപ്പെട്ടൊരു നരകത്തിൽ നീ പെട്ടുപോകും മോളെ. വല്യമ്മ എന്തു വർത്തനായി പറയുന്ന? ഞാൻ എന്റെ അമ്മയെ നിരാശയിലേക്ക് ഒറ്റയ്ക്ക് തള്ളിവിടുന്നു വിചാരിക്കുന്നുണ്ടോ? എന്താ രൺവി, ജയിച്ച് ഒരു തമാശ പറഞ്ഞതല്ലേ മോനെ? ജയിച്ചയുടെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ ഇപ്പോ ഞാനിങ്ങനെ ഒറ്റയ്ക്കാവാന്, എന്റെ കൂടെ തങ്കക്കുടം പോലത്തെ എന്റെ പൊന്നു മക്കളുണ്ടല്ലോ. ആ പിന്നെ എനിക്കും ജീവിതത്തിൽ നിരാശയൊക്കെ ഉണ്ട്. എന്റെ പൊന്നോമനകൾ പരസ്പരം പിണങ്ങിയിരിക്കല്ലേ, രണ്ടുപേരും മിണ്ടുന്നില്ല, അതാണിപ്പോ എന്റെ നിരാശ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അതെല്ലാം ഞാൻ ശരിയാക്കിക്കോളാം. അമ്മയുടെ മോനെ അമ്മയെ തനിച്ചാക്കുമെന്ന് ഒരു തമാശയായിട്ട് പോലും അമ്മ ചിന്തിക്കാൻ പാടില്ല. ഞാൻ ഓരോ നിമിഷവും അമ്മയെ പറ്റി ചിന്തിക്കാറുണ്ട്. അമ്മയെ അത്രയേറെ കരുതുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ മനസ്സ് വേദനിക്കാൻ ഞാൻ അനുവദിക്കില്ല. സത്യം പറയാ, നിന്നെ നോക്കാനായിട്ട് ഇവിടെ ഒരു സ്ഥലം പോലും ബാക്കിയില്ല. അല്ല, ഞാനത് ചിന്തിക്കേണ്ടതാ. ഇതാ നിന്റെ കുഴപ്പം. ഞാൻ എന്തു പറഞ്ഞാലും ദേ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്ക. കൂട്ടുകാരുടെ കൂടെ ചുറ്റി തിരിയാനൊക്കെ നിനക്ക് ഒരുപാട് സമയമുണ്ടല്ലോ. നിനക്ക് എന്നെ കാണാൻ സമയമില്ലല്ലേ?
ഈ ഗുഞ്ചനെ വിളിച്ച് സംസാരിക്കും, പക്ഷെ എന്നെ വിളിക്കാൻ നിനക്ക് സമയമില്ല. ഞാൻ എത്ര തവണ നിനക്ക് ഫോൺ ചെയ്തു, ഒന്നിനും റിപ്ലൈ ഇല്ല. എത്ര തവണ ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്തു, അതിന് മറുപടി തന്നില്ല. എന്നെ കാണാൻ തൊട്ട് നീ വന്നതുമില്ല. എന്റെ മനസ്സിൽ ആദ്യം നിനക്കറിയണ്ടല്ലോ. ജയിലിൽ കിടന്നപ്പോ പോലും സത്യം പറഞ്ഞാൽ നീ തലണ പോലത്തെ തല്ലെനിക്ക് കിട്ടിയിട്ടില്ല. നിന്നെ അവരെ അടിച്ചോടാ, അത്രയ്ക്ക് ധൈര്യോ? നല്ല വേദന ഉണ്ടാവും അല്ലേ? എവിടെ അടിച്ചേ? കാണിച്ചേ നോക്കട്ടെ. കാണിക്കാന്നൊക്കെ പറഞ്ഞ നീ എന്നോട് ഷർട്ട് ഊരി കാണിക്കാൻ വേണ്ടി പറയല്ലേ? നീ എന്നെ ഒരുപാട് മിസ് ചെയ്തല്ലോ. നീ തന്നെ എന്നോടത്ത് ചോദിക്കണം ബൽദേവ, അതിന് നിനക്ക് വല്ല സംശയമുണ്ടോ? അന്ന് ഞാൻ അവിടെ വന്നപ്പോ വീട്ടിൽ വെച്ച് നടന്ന ആ പാർട്ടിയിൽ ഇൻസ്പെക്ടറുടെ നീ വലിയ ആഘോഷത്തിലായിരുന്നല്ലോ. പിന്നെ ഇന്നലെ രാത്രിയിലാണെങ്കിൽ അവന്റെ കൂടെ ഒന്നും ആലോചിക്കാതെ വീട്ടിലേക്ക് പോവുകയും ചെയ്തില്ലേ? അതിനർത്ഥം എടാ, നീ എന്താ പറഞ്ഞത്? നീ എന്നവിടെ വന്നപ്പോ ഒരു സെക്കൻഡ്, അപ്പൊ നീ രണ്ടിയ പാർട്ടിയിൽ വന്നിരുന്നോ? എന്നിട്ട് എന്നെ കാണാതിരുന്നത് എന്താ? എന്താണ് കാണാതെ തിരിച്ചു പോയത്? എനിക്ക് അവിടെ വെച്ച് ആ ഇൻസ്പെക്ടർ കൂടെ നിന്നെ കണ്ടപ്പോഴും ശരിക്കും ദേഷ്യം വന്നിട്ടാ ഞാൻ അവിടുന്ന് പോയത്. അത് ശരി, എന്നെ പറഞ്ഞാ മതി. എനിക്ക് ദില്ലിയിലേക്ക് തിരിച്ചു പോയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് പ്രാന്ത് പിടിക്കും. എന്തൊക്കെ ഞാൻ കേൾക്കണം, വീട്ടിൽ വന്നൊരു അതിഥിയോട് ചിരിച്ച് സംസാരിച്ചത് നിന്നെ അത്രയ്ക്ക് ദേഷ്യം പിടിപ്പിച്ചു അല്ലേടാ? ബൈ ഗോഡ്, എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. നീയും അതെ, രൺവീരേട്ടനും അതെ, എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രം. എന്നെ കുറിച്ച് മനസ്സിലാക്കാൻ ആരും ശ്രമിക്കുന്നില്ല. എന്ത് പറഞ്ഞാലാണ്, എന്ത് ചെയ്താലാണ് ഏട്ടൻ ഇതിന് സമ്മതിക്കാന്നോർത്തോ എന്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത്. എന്നിട്ടിപ്പോ നീ ഇങ്ങനെ ഓരോ കാര്യത്തിന് പിണങ്ങാണെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല ബൽദേവ. വീര, നീ എന്തൊക്കെ പറയണേ? അതുകൊണ്ടൊന്നുമല്ല ഞാൻ അങ്ങനെ. എനിക്ക് ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ വയ്യ. സഹനത്തിന് ഒരു പരിധിയൊക്കെ ഇല്ലേടാ. എനിക്ക് നിന്നെ കുറിച്ചൊരു ചിന്തയില്ലെന്ന് നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? വീര, അങ്ങനെയൊന്നും അല്ല. ഒരു കാര്യം ചെയ്തേ, ഇത് കയ്യിലേക്ക് അങ്ങ് പിടിച്ചേ, എന്നിട്ട് നീ എന്നെ തല്ല്. ഇഷ്ടം പോലെ തല്ലിക്കോ, പക്ഷെ ഒരു കാര്യമുണ്ട്, ദയവ് ഇത് കരയരുത്. നിനക്കറിയാവുന്നല്ലേ ഞാനൊരു പൊട്ടനാ, പൊട്ടന്മാരുടെ രാജാവാ ഞാൻ. നോക്ക്, എന്നെ തല്ലിക്കഴിയുമ്പോ നിനക്ക് സന്തോഷമാവില്ലേ? പണ്ട് ചെറുപ്പത്തിൽ നീ എന്നെ ഒരുപാട് തല്ലാറുണ്ടായിരുന്നില്ലേ, അപ്പൊ നിനക്ക് ഒരുപാട് സന്തോഷമായിരുന്നില്ലേ? അതുപോലെ തല്ലിക്കോ. ആ തല്ലിക്കോന്നേ, മടിക്കാ തല്ല് വീര. ഞാൻ നിനക്കൊരു വാക്ക് തരേ വീര, ഇന്ന് ഈ നിമിഷം മുതൽ ഒരു കാരണവശാലും ഞാനായിട്ട് നിന്നെ കരയിക്കില്ല. എനിക്കതറിയടാ, ആ ഇൻസ്പെക്ടറിനോടൊപ്പം എന്നെ കണ്ട് ബൽദേവ് അസൂയ മൂത്ത് കത്തിപ്പോയെന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ. ബൽദേവ് കരിയോയിൽ ബൽദേവായല്ലേ ചേടാ. ഞാൻ അന്ന് ഡാൻസ് പോലും കളിച്ചില്ല. ബൈ ഗോഡ്, ഞാനിങ്ങനെ അയാളുടെ കൂടെ ഡാൻസ് കളിക്കുന്നത് നീ കണ്ടിരുന്നെങ്കിലോ? എന്ത് ചെയ്തേനെ ബൽദേവ? എന്തോന്ന്, നിനക്ക് അവന്റെ കൂടെ ഡാൻസ് ചെയ്യണോ അല്ലേ? ശരിയാക്കി തരാം. നിനക്ക് ഇനിയിപ്പോ പോലീസുകാരന്റെ കൂടെ ഡാൻസ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയണ്ടല്ലോ. നിന്റെ മുമ്പിൽ നിൽക്കണ ഈ ബൽദേവിന്റെ ബലം അവൻ അറിയും. ഒലക്കെടുത്ത് ഞാനൊരു പ്രയോഗം നടത്തിയണ്ടല്ലോ. ആ ഇൻസ്പെക്ടർ പിന്നെ ഇൻസ്പെക്ട് ചെയ്യാൻ പോലും നിനക്ക് കിട്ടൂല. നമസ്കാരം. നിങ്ങൾ എല്ലാവരും എന്നെ ചെറിയമ്മേന്നല്ലേ വിളിച്ചിരുന്നേ? എപ്പോ തൊട്ട ആന്റി ആയേ? ഗുഞ്ചൻ പറഞ്ഞിട്ടാണ് ആന്റി. ഓട്ട സാരമില്ല. ഗുഞ്ചൻ എവിടെ? ചെല്ല് ചെല്ല്, അവള് മുകളിലുണ്ട്. അങ്ങോട്ട് നോക്കിക്കേ, പിന്നെയും വന്നല്ലോ മൂന്ന് ഗുലാനും.
ജയച്ചി, മുംബൈയിൽ കൂട്ടുകാരികളോടൊപ്പം ദിവസം മുഴുവൻ ചെലവഴിക്കുന്ന ശീലം കുഞ്ചൻ ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ അങ്ങനെ ആയിരിക്കാം. അവക്ക് ഇഷ്ടാണെ, അതങ്ങ് വിട്ടേക്ക്. ഇതായിപ്പൊ കാര്യായ, സ്വന്തം വീട്ടിൽ ഏതു നേരം കൂട്ടുകാരികളോടൊപ്പം കഴിയണോ? ഇപ്പൊ നേരം പോകുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പണികൾക്ക് വല്ല കുറവോ ഉണ്ടോ എന്റെ പൊന്നു രത്ന? അതങ്ങ് ചെയ്താ പോരെ. പോട്ടെ ജയച്ചി, കുട്ടികളെ സന്തോഷിക്കട്ടെ. അപ്പൊ നിന്റെ സന്തോഷത്തിന്റെ കാര്യോ? ഞാനപ്പോ അടുക്കളയിൽ നിന്നോട് സംസാരിച്ചോണ്ടിരുന്ന സമയത്താ കുഞ്ഞമ്പിളി പെട്ടെന്ന് കയറി വന്നെ. അതുകൊണ്ടാണ് ഞാൻ പിന്നൊന്നും പറയാതിരുന്നത്. നിന്റെ സന്തോഷവും സുഖവുമെല്ലാം നിന്റെ കുട്ടികളിലാണെന്ന് എനിക്കറിയാം. പക്ഷെ അവരുടെ അമ്മയുടെ സന്തോഷം എവിടെ? നീ അവരുടെ അമ്മ മാത്രമല്ല, നീ രത്നയും കൂടിയാണ്. രത്നയ്ക്കും അവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനൊന്നും ഒരു വിലയില്ലേ? ജയച്ചി, എന്താ ഇത്? എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടല്ലോ. എവിടെ രത്നേ, ഞാൻ ഇപ്പോഴും എല്ലാം ഓർക്കുന്നുണ്ട്. നീ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നപ്പോ നിനക്ക് മുളകിന്റെ അച്ചാർ എന്തുമാത്രം ഇഷ്ടമായിരുന്നോ. ഏത് നേരവും അതും കഴിച്ചുകൊണ്ട് നടക്കും. മൂന്ന് നേരവും അച്ചാറും ചോറും മതി. പിന്നെ കുറെ കഴിഞ്ഞപ്പോ കുഞ്ഞമ്പിളി ഉണ്ടായി. അവനൊരല്പം വലുതായപ്പോ അവന് വേണ്ടി മധുരമുള്ള അച്ചാറുണ്ടാക്കി. അവനതായിരുന്നല്ലോ ഇഷ്ടം. അതോടെ നീ മുളകിന്റെ അച്ചാർ കഴിക്കുന്നത് നിർത്തി. ജയച്ചി, ഇത്രയും കൊച്ചു കാര്യങ്ങളൊക്കെ ജയച്ചി ഇപ്പോഴും ഓർത്തു വെച്ചിട്ടുണ്ടോ? എനിക്ക് മറ്റൊന്നുകൂടി ഓർമ്മയുണ്ട്. ദിവസം മുഴുവൻ പാടത്ത് പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോ നീ എന്താ പറയാന്നോ, എന്റെ പൊന്നു റബ്ബേ, ആരെങ്കിലും ഇച്ചിരി ചായ ഉണ്ടാക്കി തന്നിരുന്നെങ്കിൽ എന്തൊരു ആശ്വാസം ആയനേന്നു. ജയച്ചി, ജയച്ചി അല്ലാതെ മറ്റാരും ഇക്കാര്യമൊന്നും ഓർക്കുന്നുണ്ടാവില്ല. എന്റെ ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും നോക്കിയും കണ്ടും ചെയ്തിരുന്നത് എന്റെ ജയച്ചില്ലേ? നല്ല ഒന്നാം തരം ചൂടുള്ള ചായ. നമ്മുടെ ഇവിടെ അടുത്തുള്ള ദൽബീറിന്റെ ചായ. രത്ന എന്താ ചായ കുടിക്കുന്നില്ലേ? ഇത്രയും നേരമായിട്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ ഇടയ്ക്കൊക്കെ പുറത്തുനിന്നൊരു ചായ കുടിക്കുന്ന നല്ലതാ. ഇതാ വാക്ക്, ചായ കുടിച്ചിട്ട് നല്ലതാണെന്ന് പറ. കുടിക്ക് രത്ന. ഞാൻ അവിടുന്ന് കുടിച്ചിട്ടാ വന്നത്. ഇങ്ങ് തന്നേക്ക്, ചെല്ലെ, ചെന്ന് കൈ കഴുകിയിട്ട് വാ. ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ആറുന്നതിന് മുമ്പ് കഴിക്കാൻ നോക്ക്. എന്തിനാ വാശി പിടിക്കുന്നത് ദീനുമ്മാവ? അത്രയും സമയമൊന്നും എനിക്കില്ല. സമയമില്ലെങ്കിലേ പെട്ടെന്ന് ഇത് കഴിച്ച് വന്ന പോലെ തിരിച്ചു പോകാൻ നോക്ക്. എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? ഇതൊക്കെ ഞാൻ അവിടെ ഷെൽഫിൽ വെച്ചിരുന്നല്ലേ. മുറി വൃത്തിയാക്കിയ സമയത്ത് മാറ്റി വെച്ചതാ. പിന്നെന്താ എടുത്ത് തിരിച്ചു വെക്കാഞ്ഞേ? എനിക്ക് സാധനങ്ങളുടെ സ്ഥലം മാറിയിരിക്കുന്നത് ഇഷ്ടമല്ലാന്ന് അമ്മാവൻ അറിയാവുന്ന കാര്യമല്ലേ. സാധനങ്ങളൊന്നും മാറിയിരിക്കുന്നത് ഇഷ്ടമല്ല, എന്നാൽ എപ്പോഴും താമസിക്കുന്ന സ്ഥലം മാത്രം മാറുന്നതിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ. പഴയ സ്ഥലത്ത് എന്തായിരുന്നു പ്രശ്നം? എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നതല്ലേ? അവിടെ ഒരുപാട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ 100 തവണ സംസാരിച്ചിട്ടുണ്ട്, വീണ്ടും സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നടന്നൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെയാ കഴിയാൻ പോകുന്നത്. ഈ പ്രീതംപുരയിൽ, ഈ ഗ്രാമവും ഇവിടുത്തെ ആളുകളെയും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ബൽദേവാ, എത്ര നാളിങ്ങനെ മുന്നോട്ട് പോവോടാ? ഏട്ടനെ സംബന്ധിപ്പിക്കാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഇത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാനും ചിന്തിച്ചിരുന്നില്ല. ഞാൻ വിചാരിച്ചിരുന്നത് രൺവി വന്നാൽ ഉടനെ നീ അവനോട് കാര്യം പറഞ്ഞ് അവൻ സമ്മതിച്ച് ഉടനെ നമ്മുടെ കല്യാണം നടക്കുമെന്നാ. ഇതൊരുമാതിരി പഴയ സിനിമയിലെ വില്ലനെ പോലെ എന്നെ കരുതി വെച്ചിരിക്കല്ലേ. സമ്മതിച്ചു തരണില്ലല്ലോ. ഇപ്പൊ സമ്മതിക്കുന്നത് സമ്മതിക്കാത്തതൊന്നല്ല കാര്യം. ഏട്ടൻ മൊത്തത്തിൽ നിന്നെ എതിരായിട്ട് വെച്ചിരിക്കല്ലേ. ഏട്ടൻ ഇതിനെ പറ്റി ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല. ഞാനും ഗുഞ്ചനും അമ്മയും വല്യമ്മ എല്ലാവരും പറഞ്ഞു നോക്കി, അമ്പിനും വില്ലനും എടുക്കുന്നില്ല. പറഞ്ഞു കൊടുക്കുമ്പോ കാര്യം മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരാറില്ലേ. പക്ഷെ അത് ശരിക്കും ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം. അതെങ്ങനെ? എടി, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞല്ലേ നമുക്ക് എവിടേക്കെങ്കിലും ഒളിച്ചോടാന്ന്. അങ്ങനെയാണെങ്കിൽ കൈകാലം പിടിച്ച് അവൻ തന്നെ നമ്മളങ്ങ് കെട്ടിച്ചു തന്നെ. ആ, എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് കേട്ടോ. പറ. ആത്മഹത്യയുടെ പേരും പറഞ്ഞ് പേടിപ്പിച്ചാല. ഒരു മിനിറ്റ്, അതിനേക്കാൾ നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്.
നമ്മൾ ആരെങ്കിലും ഏർപ്പാടാക്കിട്ട് രൺവി അങ്ങോട്ട് കിഡ്നാപ്പ് ചെയ്താലാ? എന്നിട്ട് അവനെ തട്ടിക്കളയെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും വേണം. ആ സമയത്ത് ഞാൻ രൺവിയെ രക്ഷിച്ച് ഹീറോ ആയിക്കോളാം. ഏട്ടൻ പറയുന്നതൊക്കെ തെറ്റില്ലാന്ന് എനിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ട്. എനിക്കൊരു നല്ല ഐഡിയ പോലും പറഞ്ഞു തരാൻ നിനക്ക് കഴിവില്ല. അങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെ എങ്ങനെ ഞാൻ ജീവിതകാലം? നീ ആള് കൊള്ളാലോടി മോളെ, നീ വല്യ ഐഡിയക്കാരിയാണെന്ന നിന്റെ വിചാരം? നിന്റെ ചേട്ടനല്ലേ, അവൻ എങ്ങനെ വളക്കേണ്ടത് നീ തന്നെയല്ലേ പറഞ്ഞു തരണ്ടേ. എനിക്ക് ഒരു ഐഡിയ തോന്നുന്നുണ്ടേ. ആരാ മോനെ അത്? വലിയ വലിയ ബുദ്ധിമാന്മാരുണ്ടല്ലോ, പെണ്ണിന്റെ കാര്യത്തിലായിരിക്കും വേണ്ടാത്ത പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നത്. ഈ ബൽദേവ് ഇപ്പൊ അങ്ങനെ ഒരു കുഴി ചെന്ന് ചാടുന്ന അവസ്ഥയിലെത്തിയിരിക്കും. അതൊക്കെ ശരി തന്നെയാ വാസുരി, പക്ഷെ നീ എന്തിനാ നിന്റെ മോനെ വലിയ വലിയ ബുദ്ധിമാന്മാരുടെ കണത്തിപ്പെടുത്തുന്നത്? എന്ത് പറഞ്ഞാലും ഒരു വളിച്ച തമാശ പറഞ്ഞു. വീരയ്ക്ക് വേണ്ടിട്ടല്ലവൻ ജയിലിൽ പോയത്. ഓ വാസുരി, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഉത്തരാഖണ്ഡിൽ ഒരു ഭൂകമ്പം ഉണ്ടായില്ലേ, അതും ഈ വീര കാരണം തന്നെയാ. എന്താ സത്യത്തിൽ എന്താ പ്രശ്നം എന്നറിയോ? എന്ത് സംഭവിച്ചാലും അതിന്റെ പേരിൽ നിനക്ക് വീരെ കുറ്റപ്പെടുത്തണം, അത്രേ ഉള്ളൂ. കഷ്ടം. ആ നിങ്ങൾക്കും നിങ്ങളുടെ മോനും അവളിൽ ഒരു കുറ്റവും കാണാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട. അവൾ ഈ വീട്ടിൽ എങ്ങനെ കയറുന്ന എനിക്കൊന്ന് കാണണം എന്റെ പ്രസിഡന്റ്. അവൾ ഈ വീട്ടിൽ എങ്ങനെ കയറുമെന്നോ? അല്ല, നീ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് കറിയൊന്നും വേണ്ട, നീ ആദ്യം ആ കാര്യം എന്താണെന്ന് പറ. അതൊക്കെ ഒന്ന് വിടുന്നേ. അല്ല, എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം. ആ താഴെയുള്ള മുറിയിൽ പെയിന്റ് അടിച്ചു കഴിഞ്ഞു, അവിടെ പുതിയ അലമാരയും കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നന്നായി. എന്താ നീ പൊക്കോ. മുറിയിൽ പെയിന്റ് അടിക്കുന്നു, പുതിയ അലമാര കൊണ്ടുവയ്ക്കുന്നു, അല്ലിവിടെ എന്താ നടക്കുന്നേ? ഒന്നുമില്ലെന്നേ, കഷ്ടം. എന്റെ ഒരു കൂട്ടുകാരി മോളും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അത്രേ ഉള്ളൂ, അതിനുള്ള ഒരുക്കങ്ങള്. കൂട്ടുകാരി മോളും വരുന്നുണ്ടോ? പക്ഷെ ആ കൂട്ടുകാരി ഏത് രാജ്യത്തെ മഹാറാണിയാണാവോ? അവർക്ക് വേണ്ടി മുറിയൊക്കെ വൃത്തിയാക്കുന്നു, പുതിയ അലമാര കൊണ്ടുവയ്ക്കുന്നു. അവള് ശരിക്കും നിന്റെ പഴയ കൂട്ടുകാരി തന്നെയല്ലേ? അവൾ ഒരിടത്തെ മഹാറാണിയൊന്നും അല്ല, പക്ഷെ എനിക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടല്ലോ. 15 വർഷം മുന്നത്തെ ബാസുരയായിട്ട് എനിക്ക് ഇപ്പൊ ഇരിക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാനൊരു റോക്ക് സ്റ്റാറിന്റെ അമ്മായിയല്ലേ, അപ്പൊ കുറച്ച് സ്റ്റൈലും ഈ സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാവണ്ടേ? അതാണ്. ഇല്ല ബാസുരി, നിന്നെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. എനിക്കിനി ഒരു പ്രതീക്ഷയുള്ളൂ, ആ വീര ഈ വീട്ടിലെ മരുമകളായി വരും, എന്നിട്ടൊരു ശുദ്ധി കലശം നടത്തും. അതാ ഇനി നടക്കാൻ പോകുന്നത്. ഞാൻ അനുവദിച്ചിട്ട് വേണ്ടേ അവൾ ഈ വീട്ടിലേക്ക് കയറി വരാൻ? ആ വീര എങ്ങനെയാ ഈ വീട്ടിലേക്ക് ഒരു മരുമോളായിട്ട് കയറി വരുന്നേന്ന് എനിക്കൊന്ന് കാണണം. ഇതൊക്കെ ഒരു ഭാഗ്യത്തിന്റെ കളിയെന്ന് ആൾക്കാര് പറയുന്നത് ഇപ്പോഴാണ് മനസ്സിലായത്. അതെ അതെ, എത്ര നേരമായി നമ്മൾ കളിക്കുന്നു, സമയം പോയത് അറിഞ്ഞതേയില്ല. നീ പറഞ്ഞത് ശരിയാ രജനി, എനിക്കിത് നിർത്താനേ തോന്നുന്നില്ല. കളിച്ചു പോയ പണമൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കുന്നില്ല നീ ചിന്തിക്കുന്നെ? കുഴപ്പമില്ല, നീ കളിച്ചോണ്ടിരുന്നോ, ഞാൻ നിനക്ക് പണം കടായിട്ട് തരാം. നീയാ ഇടേണ്ടത്. ഇനി ഞാനില്ല, ഞാൻ നിർത്തി. ഓരോ ഇറക്കത്തിനും പണത്തിന്റെ മൂല്യം ഇങ്ങനെ കൂടിക്കൂടി വരുമ്പഴാ ഈ കളിയുടെ യഥാർത്ഥ സുഖം. ഷോ ചെയ്യാൻ മനസ്സ് വരെയില്ല, മൂത്ത് മൂത്ത് ലഹരി കയറിക്കൊണ്ടേയിരിക്കും. ശരിയാ പറഞ്ഞ. മോളെ ഗുഞ്ചൻ, ഇതെന്തായി ചെയ്യുന്നേ? ചൂതാട്ടമാണോ? അതാരാ മോനെ?
വല്യമ്മേ, ദീപാവലിയല്ലേ വരുന്നേ? മുംബൈയില് ദീപാവലിക്ക് മുന്നേ എല്ലാവരും കാർഡ് പാർട്ടി നടത്താറുണ്ട്. ഇതൊരു ശുഭകാര്യമായിട്ടാ കാണുന്നത്. ലക്ഷ്മി അല്ലേ വരുന്നേ? ലക്ഷ്മിയെ വിളിച്ചു വരുത്താൻ നമ്മുടെ വീട്ടിൽ ആരും ഇന്നേ വരെ ചൂത് കളിച്ചിട്ടില്ല. ഇനി ഒരിക്കലും ഈ ഒരു ശീലം വേണ്ട. മുംബൈയിൽ നീ പഠിച്ച എല്ലാ കാര്യങ്ങളും നല്ലതായിരിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ മോളെ. ഗുഞ്ചൻ, വീട്ടിലിപ്പോ ഗ്യാസുകാരൻ വരും, ഞാൻ പോയിട്ട് പിന്നെ വരാട്ടോ. എനിക്കും ഒത്തിരി ജോലിയുണ്ട്, നമുക്ക് പിന്നെ കാണാം. അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഞങ്ങൾ പോട്ടെ. ഗുഞ്ചൻ, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നല്ല കാര്യം തന്നെയാ. എന്നാൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതും നന്മയുള്ളതും ആയിരിക്കണമെന്നില്ല. ഒരു കാര്യം കൂടി നിന്നോട് പറയാനുണ്ട്. കുഞ്ഞമ്പിളിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല മോളെ. അവനെങ്ങാനും ഇത് കണ്ട ഈ വീട് തിരിച്ചു വെക്കും. പെട്ടെന്ന് എടുത്ത് മാറ്റിക്കോ. അയ്യോ കുഞ്ഞമ്പിളി! അല്ല വല്യമ്മേ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്തുണ്ടാവാനാ മോനെ, കൂട്ടുകാരികളോടുള്ള വർത്താനമൊക്കെ കുറച്ച് കുറയ്ക്കണമെന്ന് ഞാൻ ഗുഞ്ചനോട് പറയായിരുന്നു. നോക്കു മോനെ, ഇവളങ്ങ് ക്ഷീണിച്ചു പോയില്ലേ? ആരോഗ്യം ഒന്നും ശ്രദ്ധിക്കാറില്ല. അയ്യോ വല്യമ്മേ, ഇവള് ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. ഇനി തടി കൂടിയാലും അത് കുറയ്ക്കാനുള്ള മെഷീൻ വാങ്ങിച്ച് ഇവള് വെറുതെ കാശ് കളയും. ചെല്ല്, ചെന്ന് കൈയും മുഖവും കഴുകിയിട്ട് വന്ന് കഴി. ശരി വല്യമ്മേ. വല്യമ്മേ ആരോ വന്നെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കിട്ട്. ശരി മോനെ, നീ വാ, പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് മാറ്റ്. ആ വരുന്നു വരുന്നു. ആരെങ്ങനെ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാ കുഞ്ഞമ്പിളി? ഒരു മാല കിട്ടുന്ന കരുതി നീ വീരയുടെ ഭർത്താവാകാൻ പോകുന്നില്ല. ഇത് ഞാൻ അംഗീകരിക്കില്ല. ഈ കല്യാണം ഞാൻ അംഗീകരിക്കില്ല. വേണ്ട രൺവീരേട്ടാ.